കോടിക്കണക്കിന് കർഷകർ കാത്തിരുന്ന, കേരളത്തിൽ തന്നെ 25 ലക്ഷത്തോളം വരുന്ന കർഷകർ കാത്തിരുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ കേന്ദ്ര പദ്ധതി ആനുകൂല്യത്തിന്റെ 15-ാം ഗഡു ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന അറിയിപ്പ് അനുസരിച്ച് വരുന്ന ബുധനാഴ്ച, അതായത് നവംബർ 15-ാം തീയതി 3 മണിയോടെയായിരിക്കും ഇതിന്റെ വിതരണം ഉണ്ടാവുക. ജനങ്ങൾ കാത്തിരുന്ന നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങുകയാണ്, സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ ദീപാവലി സമ്മാനമായിട്ട് എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ 2000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് നിക്ഷേപിക്കുന്നത്. നിലവിൽ ഏറ്റവും വലിയ സഹായമായിട്ട് രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ഇത് നൽകുമ്പോൾ ഈ തുക സൗജന്യ സഹായമാണ്, ഇത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കർഷകർക്ക് വേണ്ടിയുള്ള സ്കീമിൽ ഉൾപ്പെട്ടവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും ചെറിയ കൃഷിഭൂമി ഉണ്ടെങ്കിൽ പോലും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. പരമാവധി ലഭിക്കുന്നത് 2000 രൂപയാണ്. ഈ തുക ഇനി വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു പ്രധാന അറിയിപ്പ് കൂടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വർഷത്തിൽ 6,000 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ തുക ഇനി 8,000 ആക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ ഭൂരിഭാഗം പ്രഖ്യാപനങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ 15-ാമത്തെ ഗഡു വിതരണമാണ് നിർവഹിക്കുന്നത്. 14 ഗഡുക്കളുടെ വിതരണം മുൻപ് പൂർത്തിയായതാണ്. 15-ാമത്തെ ഗഡു നിലവിൽ ഇപ്പോൾ ഈ നവംബർ 15-ാം തീയതി 3 മണിയോടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT എന്ന് പറയുന്ന സംവിധാനം വഴി ഒറ്റ പ്രോസസ്സിംഗിലൂടെ രാജ്യമെമ്പാടുമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് കൃത്യമായിട്ട് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് നിലവിൽ ലഭ്യമാകുന്നത് പ്രധാനമന്ത്രിയുടെ തുടർന്നുള്ള ദിവസങ്ങളിലെ ഈവൻസ്, അതായത് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഉള്ളത് എന്നുള്ള കൃത്യമായിട്ടുള്ള ചാർട്ടുണ്ട്. അവിടെയാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണത്തെ സംബന്ധിച്ച്. ഇനി വരും ദിവസം തന്നെ പ്രധാനമന്ത്രിയുടെ കൃത്യമായിട്ടുള്ള ഒരു ആശംസാ കത്തുകൂടി നമുക്ക് ഫോണിലേക്ക് SMS മുഖാന്തരം ലഭിക്കാൻ സാധ്യതയുണ്ട്. കിസാൻ സമ്മാൻ നിധിയുടെ 15-ാമത്തെ ഗഡു വിതരണം ബുധനാഴ്ച നിർവഹിക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളായിരിക്കും അതിൽ ചേർത്തിട്ടുള്ളത്. അതുമാത്രമല്ല, നിലവിൽ ഈ പ്രാവശ്യം സമയം വൈകിയാണ്, അതായത് 3 മണി എന്നൊരു സമയമാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അത് 11 മണിയൊക്കെ ആക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എങ്കിൽ പോലും നവംബർ 15 എന്ന് പറയുന്ന ഒരു ഡേറ്റാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ 25 ലക്ഷത്തോളം വരുന്ന കർഷകരിൽ ഇലക്ട്രോണിക് KYCയും ലാൻഡ് സീഡിംഗും തുടങ്ങിയ 2 കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ്. 12-ാമത്തെ ഗഡു മുതൽ EKYC ഒക്കെ നിർബന്ധമാക്കിയിരുന്നു. അപ്പോൾ EKYC ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. ഇങ്ങനെയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യം മുടങ്ങാതെ 2,000 വീതം എത്തിച്ചേരും. ഇനി കഴിഞ്ഞ ഗഡുക്കളൊക്കെ 13-ും 14-ും ഇതിന് ശേഷം പിന്നീട് വിതരണം നടത്തിയിരുന്നു. ആ സമയത്ത് ലാൻഡ് സീഡിങ് EKYC ഒക്കെ ചെയ്യാത്ത പല കർഷകർക്കും ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട്. പലരും അതിനുശേഷം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ അറിയുകയും നമ്മുടെ ചാനലിലൂടെ തന്നെ വീഡിയോ കണ്ട് ബന്ധപ്പെട്ട ലാൻഡ് സീഡിംഗ് ഒക്കെ പൂർത്തിയാക്കിയവരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് എത്തിച്ചേരുന്നത് നാളിതുവരെ മുടങ്ങിയ തുക മുഴുവനുമാണ്. അതായത് പരമാവധി 10,000 രൂപ വരെ കേന്ദ്ര സർക്കാർ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. അപ്പോൾ ഏറ്റവും സന്തോഷം നൽകുന്ന കുറച്ചറിയിപ്പാണിത്. ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കുമെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. ഏറ്റവും വലിയൊരു പ്രഖ്യാപനം, ദീപാവലി സമ്മാനമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം എത്തിച്ചേരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത്. മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.